വിഷം തുപ്പുന്ന പരാമർശങ്ങളുമായി ക്രിസ്തീയ ഓൺലൈൻ പോർട്ടലായ മാനോവ വീണ്ടും രംഗത്ത്. ചാന്ദ്രദൗത്യവും പട്ടേൽ പ്രതിമയും പട്ടിണി മരണങ്ങളും എന്ന തലക്കെട്ടിൽ സെപ്റ്റംബർ 16 പ്രസിദ്ധീകരിച്ച ലേഖനത്തിലാണ് മാനോവ ഓൺലൈൻ പോർട്ടൽ കടുത്ത മാനസിക രോഗ ആസ്വാസ്ഥ്യങ്ങളുമായി നിറഞ്ഞാടുന്നത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന വികലമായ ചിന്താഗതികളാണ് ഈ ലേഖനത്തിലുടനീളമുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദ്ദേഹം നടപ്പാക്കുന്ന സ്വപ്ന പദ്ധതികളെയും കേന്ദ്ര സർക്കാർ പരസ്യങ്ങളെയും പരിഹസിക്കുന്ന ഈ ക്രിസ്തീയ ജേർണൽ തികച്ചും വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ ജനങ്ങളെ കൊള്ളയടിക്കുന്നുവെന്ന നട്ടാൽ മുളയ്ക്കാത്ത നുണ ലേഖനത്തിലൂടെ പ്രചരിപ്പിക്കുകയാണ് ഈ പിതൃശൂന്യ മാഗസിൻ. അംബാനി അടക്കമുള്ള കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ മോദി സർക്കാർ സധൈര്യം നടപടി സ്വീകരിക്കുന്നത് വിസ്മരിച്ചാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ലേഖനവുമായി ഈ പിതൃശൂന്യ മാഗസിൻ വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. കോൺഗ്രസുകാർ പോലും പറയാത്ത ആരോപണങ്ങളാണ് ഈ മാഗസിൻ പ്രചരിപ്പിക്കുന്നത്. ബൈബിളിലെ പ്രവചനങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പച്ചക്കള്ളങ്ങൾ ഈ ചെകുത്താന്റെ സന്തതികൾ പടച്ചുവിടുന്നത്. തികച്ചും മനോമ എന്നതിൻ്റെ അർത്ഥം അന്വർത്ഥമാക്കും വിധത്തിലാണ് മാനസിക ആസ്വാസ്ഥ്യവുമായി ഈ ജേർണലിൻ്റെ അസത്യ പ്രചരണം. ഏറെ മാസങ്ങളായി ഈ ഓൺലൈൻ കടുത്ത വർഗീയതയും അസത്യ പ്രചരണങ്ങളുമായി രംഗത്തുണ്ട്. വർഗീയ വിഷം തുപ്പുന്ന മനോമയുടെ ലേഖനങ്ങൾക്കെതിരെ ഹൈന്ദവർക്കിടയിൽ രോക്ഷം ശക്തമായിരിക്കുകയാണ്. നിശബ്ദ താല്പര്യം ലക്ഷ്യമിട്ട ഈ ക്രിസ്തീയൻ ജേർണലിനെ കയറൂരിവിട്ടത് അധികൃതരുടെ നിഷ്ക്രിയത്വമാണ് വെളിവാക്കുന്നത്. രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയെ രൂക്ഷമായി പരിഹസിക്കുകയാണ് ഈ വർഗീയ ഓൺലൈൻ പോർട്ടൽ. സർദാർ വല്ലഭായ് പട്ടേൽ വെറും സോപ്പ് കുമിളയാണെന്ന് വരെ ഈ ജേർണൽ പറയുന്നുണ്ട്. ഭാരതം ഈ അടുത്ത കാലത്ത് സ്വന്തമാക്കിയ നേട്ടങ്ങളെയും പുച്ഛിച്ച് പുറംകാലുകൊണ്ട് തള്ളുകയാണ് ഈ ജേർണൽ. പ്രധാനമന്ത്രി നടത്തിയ വിദേശ യാത്രകളെയും തലയിൽ ആൾതാമസമില്ലാത്ത ഈ ക്രൈസ്തവ ഓൺലൈൻ പോർട്ടൽ പരിഹസിക്കുന്നുണ്ട്. ഇന്ത്യയുടെ അഭിമാന ദൗത്യമായ ചന്ദ്രയാൻ 2 ദൗത്യത്തെ ധൂർത്തെന്ന് വിശേഷിപ്പിച്ചതിലൂടെ മതഭ്രാന്തിന്റെ സകല സമീപനങ്ങളും ലംഘിക്കുകയാണ് ഈ ക്രിസ്തീയൻ ജേർണൽ. ചന്ദ്രയാൻ 2 ലാൻഡിങ്ങിനോടനുബന്ധിച്ച് നടത്തിയ പൂജകളെയും ദുഷ്ടലാക്കോടെ അടച്ചാക്ഷേപിക്കുക കൂടിയാണ് ഈ ജേർണൽ. ചന്ദ്രയാൻ ദൗത്യം പാളിയതിൽ രാജ്യത്തിന്റെ ജനങ്ങൾ ഒന്നടങ്കം ദുഃഖിക്കുമ്പോൾ അതിനെ ആക്ഷേപിച്ച് ശത്രുരാജ്യത്തിന്റെ മാനസികാവസ്ഥയിലേക്ക് താഴ്ന്നിരിക്കുകയാണ് ഈ ജേർണൽ. ലോകം പോലും നമിക്കുന്ന ISROയ്ക്ക് ബൈബിൾ വചനങ്ങൾ ഉദ്ധരിച്ച വിവരക്കേടുകൾ എഴുന്നള്ളിച്ച് നൽകുകയാണ് മാനോവ. അതിദീപോഭവ എന്ന വാചകത്തെ പരിഹസിക്കുന്ന ജേർണൽ ഇന്ത്യയുടെ പൈതൃകത്തെ പോലും വെറുതെ വിടുന്നില്ല. ഹിന്ദുമതം നുണകളാൽ പടുത്തുയർത്തപ്പെട്ടതാണെന്ന് വരെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ഹൈന്ദവ ആചാരങ്ങളെയും ദുഷ്ടലാക്കോടെ വിമർശിക്കുന്നുണ്ട് ഈ ജേർണലിൽ. വർഗീയ വിഷം തുപ്പുന്ന ലേഖനങ്ങളുമായി സമൂഹത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുകയാണ് ഈ മാനോവ ജേർണൽ. മാനോവ ഓൺലൈൻ എന്ന പേരിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ഈ ക്രിസ്തീയ ജേർണൽ നേരത്തെ പലവട്ടം വർഗീയ വിഷം തുപ്പുന്ന ലേഖനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. ജമാഅത്തെ ഇൻ വെസ്റ്റ്മെന്റിൽ നയിക്കപ്പെടുന്ന ഇസ്ലാമിക ദേശവൽക്കരണത്തിനും ഒട്ടും താഴെയല്ല ഡോളറുകളുടെ പണക്കിലുക്കത്തിൽ നടക്കുന്ന കുരിശുയുദ്ധവും. സോഷ്യൽ മീഡിയ വഴിയും പ്രൈവറ്റ് മെയിലുകൾ വഴിയും ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ വഴിയുമെല്ലാം എല്ലാ മണിക്കൂറുകളും മതം മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന തൊഴിലാളികളുമുണ്ട് ഇവർക്ക് കീഴിൽ. വർഗീയതയിൽ സംഘികളോടും മൗദൂദികളോടും കിടപിടിക്കുന്ന മാനോവ ഓൺലൈൻ തന്നെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. മാതൃഭാഷയ്ക്കൊപ്പം ഹിന്ദിയും പഠിക്കണമെന്ന് പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഈ പീറ ജേർണൽ ആക്ഷേപിക്കുന്നുണ്ട്. CPMന്റെയും കോൺഗ്രസിന്റെയും മെഗാഫോണായാണ് ഈ വിമർശനത്തിലൂടെ മാനോവ ജേർണൽ മാറുന്നത്. നാളുകളായി കടുത്ത വർഗീയത പ്രചരിപ്പിക്കുന്ന മാനോവ ക്രിസ്ത്യൻ ജേർണലിലെ ലേഖനങ്ങൾ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിലും വാട്സപ്പിലും പ്രചരിക്കാൻ തുടങ്ങിയതോടെയാണ് സമൂഹത്തിൽ ആരും അറിയാതെ നടക്കുന്ന വർഗീയ ധ്രുവീകരണത്തിനിടയാകുന്നത്. എല്ലാ മതവിഭാഗങ്ങളും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ക്രൈസ്തവ മൂല്യങ്ങൾ ഉയർത്തുന്നതിനു വേണ്ടി നിൽക്കുന്ന എന്ന് സ്വയം പറയുന്ന മാനോവ എന്ന ഓൺലൈൻ അയ്യപ്പൻ സാത്താനാണെന്നും അതുകൊണ്ട് തന്നെ പിശാചാണെന്നുമായിരുന്നു ഈ ഓൺലൈൻ പോർട്ടലിൽ വന്ന ലേഖനത്തിൽ പറഞ്ഞത്. വിവാദ പ്രസിദ്ധീകരണവും അതിന്റെ ലിങ്കും ക്രിസ്ത്യൻ ഗ്രൂപ്പുകളിൽ പടരുകയാണ്. ഹിന്ദു വിശ്വാസികളെ അവഹേളിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുക ഒരു തുടർ പരമ്പരയാക്കി എടുത്തിരിക്കുകയാണ് ഈ ജേർണൽ.
ലേഖനത്തിലുള്ളത് ഹിന്ദു ദേവി ദേവന്മാരെല്ലാം പിശാചിന്റെ അവതാരങ്ങളെന്നായിരുന്നു ഈയിടെ ഈ ജേർണൽ പുറത്തിറക്കിയ ലേഖനത്തിൽ പറഞ്ഞത്. ശിവനും വിഷ്ണുവും പിശാചുകളാണെന്നും പരാമർശിക്കുന്നുണ്ടായിരുന്നു. ഇതുപോലെ മറ്റ് മതങ്ങളുടെ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന നിരവധി ലേഖനങ്ങളാണ് മനോവയുടെ ഈ സൈറ്റിലുള്ളത്. വികലമായ ചിന്തകളിലൂടെ വർഗീയ വിഷം തുപ്പുന്ന ലേഖനം പ്രസിദ്ധീകരിക്കുന്ന മനോവ ക്രിസ്ത്യൻ ജേർണലിന് ഇനിയെങ്കിലും മൂക്കുകയറിടാൻ അധികൃതർ തയ്യാറാകണം. അല്ലെങ്കിൽ മൂക്കിന് താഴെ നടക്കുന്ന പീറത്തരം പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഷണ്ടന്മാരായി പിണറായി പോലീസ് മാറും. വെബ് ഡെസ്ക് തത്തുമായി ന്യൂസ്.